അത് വിശ്വസിക്കാൻ പറ്റിയാണ്. നിങ്ങൾക്ക് ഇനി പറ്റാത്ത പല സാധനങ്ങളും കണ്ടുതരാം. വെള്ള അലിയുള്ളപ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടല്ലോ, ലോകത്തിൽ കണ്ടിട്ടുണ്ട് ഒരാളത്. ഇതല്ല ഇതല്ല, അത് സെപ്പറേറ്റ് ഇല കണ്ട അതിന്റെ. ഒരു ഭാവി മുളപ്പിച്ച് കിട്ടി. ഇതിപ്പോ ഇത് ഒന്നര കൊല്ലം കഴിഞ്ഞു. ഇതിപ്പോ ഫ്ലവർ ചെയ്ത ഉള്ള ശ്രമം ആരംഭിച്ചുകൊണ്ടാണ്, പൂത്തു തുടങ്ങി. അടുത്ത കൊല്ലം ചെക്ക് രണ്ടു വർഷം. ഇത് കുരുഭാവി മുളപ്പിച്ചിട്ടുള്ളതാണ്. അതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇത്, ഈ വെള്ള ഇല ഉള്ള ഒരു പ്ലാവ് നിങ്ങൾക്ക് വേൾഡിൽ പോയി കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ തോമസ് ഉണ്ണിയാടൻ മുൻ ചീഫ്. ഇപ്പൊ ആണത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കളറുള്ള പ്ലാവ് കണ്ടിട്ടില്ല. എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്, ഏത് പ്ലാവിന്റെ അല്ലേ. പക്ഷെ ഈ വെള്ള നിറത്തിലുള്ള പ്ലാവിന്റെ ഇല കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തന്നെ അസാധ്യമാണ്, ഒരാൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ്. ഇനിയിപ്പോ അതില് ചക്ക ഉണ്ടാവണ സമയം വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വേണ്ട, കാരണം ഒരു സ്വിച്ച് ഇട്ടാ ഓണാവുന്ന ഒരു ബൾബ് പോലെയല്ല ഒരു പ്ലാവുമ്പോ ചക്ക ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിനൊരു ഒരു സമയം അനുവദിക്കാനുള്ള നമ്മള് ഏറ്റവും വലിപ്പമുള്ള തൈ ഏതാ? നിർത്തി ഇത് വേറൊരു എണ്ണായിട്ട് വരും. അപ്പൊ അതൊക്കെ ഇങ്ങനെ മാറി മാറി ഈ മഞ്ഞളുടെ സത്ത് വലിക്കും. ഈ മഞ്ഞളുടെ സത്ത് ഈ പ്ലാവിന്റെ പേര് വലിക്കുമ്പോ ഈ പ്ലാവും ഉണ്ടാവുന്ന മുഴുവൻ ചക്കയ്ക്കും 100% ക്വാളിറ്റി. ഞങ്ങൾ ഇതിന്ന് ഉത്പാദിപ്പിക്കുന്ന തൈകൾക്കും അതിന്റെ പ്രത്യേക ഒരു ക്വാളിറ്റി. ഞങ്ങളിവിടെ തൈ ഉത്പാദിപ്പിക്കണതിന് വളരെ അതീവ ശ്രദ്ധ തൈയിന്റെ ഉത്പാദനത്തിന് തൊട്ടുണ്ട്. കുരുഭാവി മുളപ്പിക്കുന്നതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ മഞ്ഞൾ ഉണ്ടെന്ന് പറയുമ്പോ വെറുതെ മഞ്ഞളെന്നല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. സംരക്ഷണം ഈ പ്ലാവിന്റെ ചുവട് വശം ചൂടാവില്ല. അത് എനിക്ക് എങ്ങനെയാണ്, ഞാൻ വലിയ ശാസ്ത്രജ്ഞനല്ലാതെ എങ്ങനെയാണ് പ്ലാവിന്റെ ചുവട് വശം ചൂടാവില്ല എന്ന് പറയണമെങ്കിൽ എന്റെ കയ്യിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുട്ടിക്കാലത്തും പല സമയത്തും ചൂണ്ടാൻ പോവും. ചൂണ്ടാൻ പോകുമ്പോ ചൂണ്ടലിന്റെ മുകളിൽ കൊളുത്തുന്നത് മണ്ണിരയാ. മണ്ണിര ഞങ്ങൾ എടുക്കാൻ സാധാരണ വെള്ളത്തിൽ മണ്ണിര കിട്ടില്ലല്ലോ, പറമ്പുകളിൽ പോയിട്ടാണ് മണ്ണിര കളക്ട് ചെയ്യുക. മണ്ണിര എടുക്കാൻ പോകുമ്പോ മണ്ണിര ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലം പ്ലാവിന്റെ ചൂടാണ്. മണ്ണിര പ്ലാവിന്റെ ചുവട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ ഭൂമി ചൂടാവാൻ പറ്റില്ല, ചൂട്ടത്ത മണ്ണിരക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്ലാവിന്റെ കടക്കിൽ മാന്തി നോക്കി കഴിഞ്ഞാൽ മണ്ണിര കിട്ടണായിട്ട്. അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. കേരളത്തിലെ മരുന്ന് വിൽപ്പന കുറയുന്നത് കേരളത്തിലെ ചക്ക ഉണ്ടാവുന്ന 4-5 കാലമാണ് മരുന്ന് വിൽപ്പന കുറയുന്നത്. അത് വളരെ ഒതന്റിക് ആയിട്ട് പഠനം നടത്തിയിട്ടുള്ളതാണ്. ഈ മരുന്ന് വിൽപ്പന കുറയുന്നതിനെ കുറിച്ച് മെഡിക്കൽ കമ്പനികള് പഠനം നടത്തിയപ്പോഴാണ് ചക്ക ഉണ്ടാവുന്ന സമയത്താണ് കേരളത്തിൽ മരുന്ന് വിൽപ്പന കുറയണേ എന്ന് മനസ്സിലാവണം. അപ്പോ പ്രധാന കണ്ടന്റുകളിൽ ഒരു കണ്ടന്റ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ ഇല്ലാത്ത ഓരോരു ഫ്രൂട്ട് ചക്കയാണ്.
അപ്പോ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ തടുക്കാൻ ചക്കയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പല പഠനങ്ങളും ചക്കയെ കുറിച്ച് പല പഠനങ്ങളും വരുന്നു. ഇപ്പോ വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്ന് കുറച്ചു കാലം മുന്നേ അമേരിക്കയിലും പല WHO അല്ലെങ്കിൽ പല ഹെൽത്ത് ഓർഗനൈസേഷനും പഠനം നടത്തി പറഞ്ഞിരുന്നു എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ഒരു കേസ് നടന്നപ്പോ വെളിച്ചെണ്ണ ശുദ്ധമായതാണ്, ഉദരത്തിലെ അർബുദത്തിന് വരെ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ കുടിച്ചാൽ കുഴപ്പമില്ല എന്ന് അമേരിക്കക്കാരെന്നെ പറഞ്ഞു, ലോക ആരോഗ്യ സംഘടന പറഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണ കഴിച്ചു തുടങ്ങി. ശരീരത്തിൽ വളരുമെന്നും ഇങ്ങനെയുള്ള ചെങ്കല് ചെമ്മണ്ണായിട്ടുള്ള അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് തടി കൂടി ഉയരം കുറഞ്ഞ് വളരും എന്നുള്ളതും കായ്ഫലം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടുമെന്നുള്ളതിനെ കുറിച്ച് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. 1691 ഹെൻഡ്രിക് വാൻഡ്രിയുടെ മരണപ്പെടണം. 1693 ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യണം. ഹോർത്തസ് മലബാറിക്കസിന്റെ മലയാള പരിഭാഷയുണ്ട്. ആ മലയാള പരിഭാഷയിലെ 35 മുതൽ 39 പേജുകൾ ഈ 3-ാമത്തെ വോളിയത്തില് പ്ലാവിനെ കുറിച്ചും ഈ നേരത്തെ പറഞ്ഞ ചക്കയെ കുറിച്ചും ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. സജിമോ മഞ്ഞക്കടമ്പിലും ഇവിടെ വന്നിട്ടുള്ള ആളാണ്. തോമസ് ഉണ്ണിയാടൻ XML മുൻ ചീഫ് വിപ്പ് ആൾ ഇവിടെ വന്നിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ പല പ്രമുഖ ആളുകൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. അവര് മുഴുവൻ ഈ പ്ലാവിനെ, ഈ പ്ലാവ് ഇതൊരു ചരിത്ര മുഹൂർത്തം, ഒരു സംശയം വേണ്ട. കാരണം മണിസാറിന്റെ ചിരിക്കുന്ന മുഖം, ഒരു വർഷം ഒരു മനുഷ്യനെ ഒരു ദിവസം ശ്വസിക്കാൻ വേണ്ട ഓക്സിജന്റെ അളവ് 550 ലിറ്റർ. ഇന്ന് കേരള മാർക്കറ്റിൽ ഓക്സിജൻ ശ്വസിക്കാൻ വാങ്ങിക്കാൻ കിട്ടും. 1 ലിറ്ററിന് 108 രൂപ 33 പൈസയാണ്. 6 ലിറ്ററിന് 650 വരെ അലുമിനിയം ക്യാനല വരണേ ഈ ഓക്സിജൻ. 59,581 രൂപ 50 പൈസയുടെ ഓക്സിജൻ ഒരു മനുഷ്യർ ദിവസം ശ്വസിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ. അപ്പൊ ഈ തോട്ടത്തിൽ 1000 പ്ലാവ് ഉണ്ട്, ഇങ്ങനെ വെച്ച പ്ലാവ്. 13,160 ടൺ ഓക്സിജൻ ഒരു വർഷം പുറത്തേക്ക് പോകും. എത്ര ടൺ ഓക്സിജൻ ആണ് ഈ പ്ലാവിൽ ഒരു വർഷവും പുറത്തേക്ക് വരണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രക്കധികം ഓക്സിജൻ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഡൽഹിയിലെ ഓക്സിജൻ 15 മിനിറ്റ് ശ്വസിക്കണമെങ്കിൽ 499 രൂപ. ഓക്സിജൻ ശ്വസിച്ച് ഫ്രഷ് എയർ ഇൻഹെയിൽ ചെയ്ത് പോകല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വലിയൊരു ഘടകമല്ലേ. ഇന്ന് ലോകത്ത് പ്ലാവ് കണ്ടെത്തിയിട്ടുള്ള രാഷ്ട്രം ഇന്ത്യ. ഇന്ത്യയിൽ പ്ലാവ് എവിടെ കണ്ടെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളിലാണ്. 6,000 വർഷം പഴക്കമുണ്ട് ലോകത്ത് പ്ലാവിനെ കണ്ടെത്തിയിട്ട്. ഈ പ്ലാവ് വിദേശിയാണെന്ന് പലരും പറയുക. ബ്രസീലിൽ നിന്ന് വന്നതെന്നാണ് ആൾക്കാർ. ഒരിക്കലല്ല, പ്ലാവ് ഇന്ന് പ്ലാവ് ലോകത്ത് കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകള്, 6,000 വർഷം പഴക്കമുണ്ട്. 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നവരെ പ്ലാവിനെ വിളിച്ചിരുന്ന പേര് ചക്കമരം, ചക്കയെ വിളിച്ചിരുന്ന പേര് ചക്കപ്പഴം. ഈ പോർച്ചുഗീസുകാർക്ക് ചക്ക എന്ന് പറയാനുള്ള നാവ് വഴങ്ങാത്തതുകൊണ്ട് അവര് ജക്ക എന്നും ജാക്ക എന്നും വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് എന്നുള്ള നാമധേയം വിളിപ്പേരാവുന്നത്. 1563 ജാക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് ഒഫീഷ്യലി എഴുതപ്പെടുന്നത്. 1678 ഹെൻഡ്രിക് വാൻഡ്രിയുടെ പോർച്ചുഗീസ് എഴുത്തുകാരൻ, അദ്ദേഹം ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് 30 വർഷം കൊണ്ട്. ആ ഹോർത്തസ് മലബാറിക്കസിന്റെ 3-ാമത്തെ വോളിയത്തില് 742 സ്പീഷീസിനെ കുറിച്ച് ഹോർത്തസ് മലബാറിക്കസിൽ പറയുന്നുണ്ട്. അതിലെ 3-ാമത്തെ വോളിയത്തില് ലാറ്റിൻ ഭാഷയില് 17 മുതൽ 21 വരെ പേജുകളിലാണ് പ്ലാവിനെ കുറിച്ച്, പ്ലാവിന്റെ ആയുസ് 70 വർഷമാണ് എന്നുള്ളതിനെ കുറിച്ച്, പ്ലാവിന്റെ വേര് വെട്ടിക്കഴിഞ്ഞാൽ മണമില്ലാത്തൊരു ദ്രാവകം ഒഴുകുന്നതിനെ കുറിച്ച്, ചക്കയെ കുറിച്ച്, ചക്കയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച്, പ്ലാവലയെ കുറിച്ച് ഇങ്ങനെ തിരിഞ്ഞിട്ടിരിക്കുന്നത്. ഒരു നമ്മുടെ ഒരു ഇങ്ങോട്ട് ഒരു ഒരു സൈഡിൽ തിരിഞ്ഞിട്ട് അല്ലേ തോന്നണല്ലേ ഉണ്ട് എല്ലേ. 9/4/2019 മാണി സാറിന് അടക്കം ചെയ്തത് 11/4/2019 മാണി സാറിന് പാലാ കത്തീഡ്രൽ ദേവാലയത്തിന്റെ സെമിട്രിയിലെ 1025 നമ്പർ കല്ലറയിൽ മാണി സാറിന് അടക്കം ചെയ്തിരുന്നു. ഈ മാണി സാറിന് അടക്കം ചെയ്യുന്ന ആ കല്ലറ കുഴിക്കുന്ന മണ്ണ്. അപ്പൊ മാണി സാറിന്റെ മൃതദേഹം വിലാപയാത്രയായി വന്ന് വീട്ടിലിറക്കണത് 11/4/2019 രാവിലെ 7:30. അപ്പോ 7 പേര് കൂടി പിടിച്ചാണ് മൃതദേഹം വീട്ടിൽ വെക്കണേ. മാണി സാറിന്റെ കാൽപാദങ്ങള് ലെഫ്റ്റും റൈറ്റും ജോസ് കെ മാണി MP, വലതുവശത്ത് റോഷി അഗസ്റ്റ് ഇടിക്കി MLA, പിന്നെ സജീവ മഞ്ഞക്കടമ്പല്,
വിജി എം തോമസ്, വിജു കുന്നേപ്പറമ്പൻ, ടോം ജോസ്, തലഭാഗം പിടിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. എന്നിട്ട് മൃതദേഹം വീട്ടിൽ വെച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പോന്നു. പോന്ന് പാലക്കത്തിരിടൽ ദേവാലയത്തിൽ പോയി. അവിടെ വികാരി ജനറാള്, വികാരി അച്ഛൻ, പാലക്കത്തിരിടലിലെ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ട്രസ്റ്റി, അദ്ദേഹമാണ് അവിടെ മണിസാറിന്റെ മൃതദേഹ സംസ്കാരത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്തത്. അവിടെ 1025 നമ്പർ കല്ലറ കുഴിച്ച ആ മണ്ണില്ലേ, ആ മണ്ണ് കൊണ്ടുവന്നിട്ട് മണിസാറിനെ ഞാൻ എന്റെ കൈകളില് തലഭാഗം പിടിച്ച അതേ കൈകളില് മണ്ണ്, കൈകളില് മാത്രമല്ല കുറച്ചധികം ഒരു പ്ലാവും തൈ വയ്ക്കാനുള്ള മണ്ണ്, അവിടുന്ന് ഈ അഗസ്റ്റിൻ ചേട്ടൻ എടുത്തു തന്ന മണ്ണ് ആണ് ഈ പാലക്കത്തിരലിന്റെ ട്രസ്റ്റി, അദ്ദേഹം എടുത്തു തന്ന മണ്ണ് കൊടുന്നിട്ട് നേരെ വന്ന് ഇവിടേക്കാ. മൃതദേഹ സംസ്കാരം പാലയില് 6:30 വൈകുന്നേരം അന്ന് 6:30 നടക്കുന്ന സമയത്ത് ഞാൻ 6:30 എന്റെ തോട്ടത്തിൽ മാണി സാറിന്റെ ഓർമ്മ മരം വയ്ക്കുകയാണ് ഈ പ്ലാവ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം ജൂൺ മാസം 15-ാം തീയതിയാണ് ഈ പ്ലാവുകൾ മുഴുവൻ വെച്ച്, മുഴുവൻ 2018. ഈ പ്ലാവ് വെച്ച ആള് എന്ന് പറയുന്നത് ഇന്ന് മുൻ ഫുട്ബോൾ ക്യാപ്റ്റനായ ഡെപ്യൂട്ടി കമാൻഡന്റ്, ഇപ്പോഴത്തെ പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റായ സി.വി. പാപ്പച്ചൻ സാറാണ് ഈ പ്ലാവ് വെച്ചത്. അപ്പോ 2018 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആറുമാസം 19 ജനുവരി തൊട്ട് ഡിസംബർ. ജനുവരി 15-ാം തീയതിക്ക് ആണ് ആവുള്ളൂ, ജൂൺ 15-ാം തീയതി വെച്ച്. ഈ ഫെബ്രുവരിയിലേക്ക് 15-ും ഇന്ന് 5-ാം തീയതി, 15-5, 20 ദിവസം, 7 മാസം കുട്ടികളും. അതും 12 കൊല്ലം റബ്ബറിന്റെ വരുമാനം കിട്ടുക തുടങ്ങുന്ന സമയത്ത് ആ റബ്ബർ കടചേര വിട്ട എന്ന് പറഞ്ഞാൽ സാമാന്യം ആരും ചെയ്യില്ല. അങ്ങനത്തെ ഒരു സാധ്യത നമ്മൾ തന്നെ വെട്ടിക്കളയുമ്പോൾ എത്ര കൊല്ലം മിനിമം പ്ലാവ് കൃഷിയിലെ എക്സ്പെരിമെന്റ് നടത്തിയതിന് ശേഷമായിരിക്കും പ്ലാവ് വെച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചാൽ മതി. റബ്ബറ് ഞാൻ വെച്ചിണ്ടാക്കിയ റബ്ബറ് ഞാൻ വെട്ടണമെങ്കിൽ എത്ര കൊല്ലം വേണോ വേണ്ടെന്ന് ആലോചിക്കണം. ഒരു പക്ഷെ മാവിന്റെ മുകളിലുണ്ടാവുന്ന മാങ്ങയുടെ ഷേപ്പ് ഓർ മാങ്ങയുടെ രുചി ഏതെങ്കിലും ഒന്ന് ആവുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് പേര് വിടുന്നുണ്ട്. ഓ, ആ വെള്ള പ്ലാവിനിട്ടാണ് പേര് വൈറ്റ് ജാക്ക്. ആ ഡയമണ്ട് ഷേപ്പിലുള്ള ഇലയുള്ള പ്ലാവ് നേരത്തെ കണ്ടില്ലേ, അതിന് ഡയമണ്ട് ജാക്ക്. അങ്ങനെ 3 പേരുകള്. ഇത് ഒരു പ്ലാവ്, ഇതിന്റെ ഇലയൊക്കെ ചുരുണ്ടിരിക്കുക. ഇത് കുറച്ച് ഓവൽ ഷേപ്പിൽ, ഇത് 27 സെന്റിമീറ്റർ നീളമുള്ള ഇല വരെ ഉണ്ടായി. സാധാരണ 10 മുതൽ 20 സെന്റിമീറ്റർ പ്ലാവിന്റെ ഇല ഉണ്ടാവുക, ഇത് 27 സെന്റിമീറ്റർ വരെ കിട്ടി. രണ്ട് ടൈപ്പാണ്, ഒരു കടയില് രണ്ട് ടൈപ്പ് ഇലകളാണ്. രണ്ട് ശീർത്തിലും രണ്ട് ഇല ടൈപ്പ് ഇലകളാണ്. ഇതും ആ ടൈപ്പാന്ന് തോന്നുന്നു അല്ലെ? അല്ല, ഇത് വേറെ തന്നെ. ഇതൊക്കെ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടാ, ഇതൊന്ന് ഇതിങ്ങനെയൊന്നൊരു ഇലയുള്ള പ്ലാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. ഇത് പ്ലാവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു കടയില് രണ്ടിലയാണ്. ആ ഇതഴിക്ക് അതിൽ പൊടിച്ചോ. നിങ്ങൾ ഇങ്ങനെയുള്ള ഇലയുള്ള ഏതെങ്കിലും പ്ലാവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ പ്ലാവ് അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. ഈ വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ച് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താം. ജലസംരക്ഷണം എങ്ങനെ ഉറപ്പുവരുത്താം? ഇതിന്റെ മുഴുവൻ ഒരു ഉത്തമ ഉദാഹരണം നടന്നുകൊണ്ടിരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ വാഫ അവാർഡ് ഉണ്ട്, വാട്ടർ എയർ ഫുഡ് അവാർഡ്, വാഫ. ഡെൻമാർക്കാണ് വാഫ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരേ ഒരു തോട്ടത്. BBC വന്നു, ഏജൻസി ഫ്രാൻസ് പ്രസ് വന്നു, ഇവരൊക്കെ വന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകള്, ഓസ്ട്രേലിയയിലെ അഡിലേഡ് യൂണിവേഴ്സിറ്റി HOD ഡോക്ടർ ജോർജിന ഡ്രൂ, അവര് വന്ന് പഠനം നടത്തി. അമേരിക്കൻ റേഡിയോ സ്ഥിരമായിട്ട് പ്രക്ഷേപണം നടത്തുന്നുണ്ട്. 2018 May 18 മുതൽ BBC ചീഫ് റിപ്പോർട്ടർ ഹെലൻ പാമർ നേരിട്ട് വന്നിട്ടുള്ള, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇവിടെ പഠനം നടത്തിയിട്ടുള്ള. ഒരു മിനിറ്റ് കേട്ടോ.
ഈ പ്ലാവില നിങ്ങൾ ഏത് പ്ലാവില ഏറ്റവും അറ്റം തൊട്ട് താഴെ വരെയുള്ള ഇല നോക്കിയൊക്കെ ഉള്ളിലേക്ക് മടങ്ങിയിട്ട എല്ലാ ഇലയും പരന്നിട്ടിരിക്കുക. പക്ഷെ ഇതിന്റെ ഇല ഉള്ളിലേക്ക് മടങ്ങിയിട്ട, അത് ഒരു ഇലയല്ല, ഏറ്റവും ടോപ്പ് തൊട്ട് താഴെ വരെയുള്ള എല്ലാ ഇലകളും. ഇന്ത്യ മുഴുവൻ അവരെ റിപ്പബ്ലിക് ദിന നവംബർ 19 അവര് ചക്ക അന്വേഷിച്ചിട്ട് ചക്ക കിട്ടാതെ ആയപ്പോ അവര് നമ്മുടെ തോട്ടത്തിലേക്ക് എന്നെ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോ വിശ്വസിച്ചില്ല. ബ്രസീൽ എംബസിയിൽ നിന്ന് ഒരു ഫോൺ വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞിട്ട് അവര് നമ്മുടെ അവിടുന്ന് ഈ വരുത്തി നമ്മളിവിടുന്ന് ചക്ക കയറ്റി വെച്ചു അവരെ റിപ്പബ്ലിക് ദിനത്തിന്. ഹലോ, അത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾക്ക് ഇനി പറ്റാത്ത പല സാധനങ്ങളും കണ്ടുതരാം. വെള്ള അലിയുള്ള പ്ലാവ് ജീവിതത്തിൽ ഉണ്ടല്ലോ, ലോകത്തിൽ കണ്ടിട്ട് ഒരാള്. അതല്ല വേണ്ട, അത് സെപ്പറേറ്റ് ഇല ഉണ്ട് അതിന്റെ. ഒരു ഭാവി മുളപ്പിച്ച് കിട്ടി. ഇതിപ്പോ ഇത് 1.5 കൊല്ലം കഴിഞ്ഞു. ഇതിപ്പോ ഫ്ലവർ ചെയ്ത ഉള്ള ശ്രമം ആരംഭിച്ചോണ്ടാ, പൂത്തു തുടങ്ങി. അടുത്ത കൊല്ലം ചെക്ക് ചെയ്യാം. ഇത് കുരുഭാവി മുളപ്പിച്ചിട്ടുള്ളതാ, അതൊരു വെറൈറ്റി ആയിട്ട് കിട്ടിയ. ഇത് ഈ വെള്ള ഇല ഉള്ള ഒരു പ്ലാവ് നിങ്ങക്ക് വേൾഡിൽ പോയി കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ തോമസ് ഉണ്ണിയാടൻ മുൻ ചീഫ്. ഇപ്പാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കളറുള്ള പ്ലാവ് കണ്ടിട്ടില്ല? പ്ലാവാന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നോ? വിശ്വസിക്കില്ല. എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഏത് പ്ലാവിന്റെ അല്ലേ. പക്ഷെ ഈ വെള്ള നിറത്തിലുള്ള പ്ലാവിന്റെ ഇല കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തന്നെ അസാധ്യമാണ്, ഒരാൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ്. ഇനിയിപ്പോ അതില് ചക്ക ഉണ്ടാവുന്ന സമയം വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. കുറച്ച് ക്ഷമ വേണ്ടേ? കാരണം ഒരു സ്വിച്ച് ഇട്ടാ ഓണാവുന്ന ഒരു ബൾബ് പോലെയല്ല ഒരു പ്ലാവുമ്പോ ചക്ക ഉണ്ടാവുക പറയുന്നത്. അതിനൊരു ഒരു സമയം അനുവദിക്കാനുള്ള നമ്മള് ടോപ്നെസ്സാ. ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ CV പാപ്പച്ചൻ സാർ വെച്ച ഈ പ്ലാവ്, ഈ അറ്റം തൊട്ട് ഈ വരിയുള്ള 32 പ്ലാവുകള് വേൾഡ് കപ്പ് കളിച്ച 32 ടീം ഉണ്ടായിരുന്നു. 32 ടീമിന് വേണ്ടി ഈ 32 ടീമിനും ആരാധകരുണ്ട്. ഇന്ത്യ മുഴുവൻ 1,000 കോടി രൂപയുടെ ഫ്ലക്സെങ്കിലും ആ കാലത്ത് വെച്ചിട്ടുണ്ട്, കൊടി തോരണങ്ങൾ കെട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ നശിച്ചു പോയി. ഇന്ത്യയിലെ മൊത്തം ടൺ കണക്കിന് മാലിന്യമായി. അതിന് പകരം നമ്മൾ ചെയ്തത് 32 രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചിട്ടും ഇത് ഇന്ത്യക്ക് വേണ്ടി വെച്ച പ്ലാവാണ്. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളും ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ എന്തെങ്കിലും വേൾഡ് കപ്പ് കളിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വെച്ച പ്ലാവാണ് ഈ കാണുന്നത്. അപ്പൊ 32-ന്ന് 33 പ്ലാവും ഇവിടെ കപ്പെടുത്തു കഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോളെ, 33 ഈ 32 ഇന്ത്യക്ക് വേണ്ടി വെച്ച 33-ാമത്തെ പ്ലാവ് അടക്കം മുഴുവൻ കാച്ചു. നമ്മുടെ തോട്ടത്തില് 32 ടീമും ജയിക്കണം. സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനും ഈ പ്ലാവിന്റെ ചുവടുവശം ഒരിക്കലും ചൂടാവില്ല. സൂര്യപ്രകാശത്തെ പ്രിവെന്റ് ചെയ്യും പ്ലാവ്. അപ്പൊ ജലസംരക്ഷണം, അതേമാതിരി ചക്ക ഭക്ഷണം, ഭക്ഷ്യ സുരക്ഷ. ഈ പ്ലാവ് 1 കൊല്ലത്തിൽ 2 വർഷം കഴിക്കും. ഈ പ്ലാവ് അർജന്റീനക്ക് വേണ്ടി വെച്ചതാ. ഇന്ന് വേൾഡിലെ ഓരോ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്ത വേറെ തോട്ടമോ ഒരു വ്യക്തിയോ ഇങ്ങനെയൊന്നും ഒരു സ്ഥലത്ത്. സാറിന്റെ പ്രസ്ഥാനം വളരെ വിജയകരമാകട്ടെ എന്നും എന്തായാലും സന്തോഷം പോട്ടെ എന്നും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കും. ഞങ്ങൾ പുറത്ത് കൊടുക്കില്ല. തൈ ആവശ്യപ്പെട്ട ആളുകൾക്ക് ഇവിടെ വരണം. ഇവിടെ വരിക, ഇവിടുന്ന് പഴുത്ത ചക്ക മുറിച്ച് കഴിക്കുക. എന്ന് വന്നാലും ചക്ക പഴുത്തത് മുറിച്ച് കൊടുക്കും. കഴിക്കുക, രുചി നോക്കുക. നിങ്ങൾ കഴിച്ചപ്പോ എന്ത് തോന്നി? വളരെ നല്ല രുചി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട തൈ കൊണ്ടുപോകാം.